Aça. അച്ഛാ ആരോ വരുന്നുണ്ട്. അതയാളാ, വിശാലിനെ കാണാനാ. ആരാ അയാള്? ഒരു പലിശക്കാരനാ. വിശാൽ അയാൾക്ക് കാശ് കൊടുക്കാനുണ്ടത്രേ. വരൂ, വിട്ടുപേ, ഇരിക്ക. വല്ല അറിവും കിട്ടിയോ? ഒരറിവുമില്ല. ഈ ഭൂമിയിൽ എവിടെയാവനുള്ളതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. പിന്നെ പണത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും നീക്കുവൊക്കെ ഉണ്ടാക്കാം. എന്റെ മോൻ വാങ്ങിയതല്ലേ, അത് തിരിച്ചു തരേണ്ട ഉത്തരവാദിത്വം അവനില്ലെങ്കിലും അവന്റെ അച്ഛനായ എനിക്കുണ്ട്. ഇത് മോള മിനിക്കുട്ടി. ഈ മോളയല്ലേ ആ ദുഷ്ടം പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞത്? അതെ, അവസാനം അയാൾക്ക് ദയ തോന്നി തിരിച്ചിവിടെ കൊണ്ടുവന്നു വിട്ടു. ഭാഗ്യം. കാട്ടാൽമാർക്കും ചില നേരത്ത് കരുണ ഉണ്ടാവും അല്ലേ? അതെ. അന്നിവിടെ വന്നപ്പോ നിങ്ങളുടെ മനപ്രയാസം ഞാൻ നേരി കണ്ടതല്ലേ. അതുകൊണ്ട് ഞാനും മനസ്സൊന്നൊന്ന് പ്രാർത്ഥിച്ചിരുന്നു മോളെ എത്രയും വേഗം തിരിച്ചു കിട്ടണേന്ന്. ദൈവം ആ പ്രാർത്ഥന കേട്ടു. എല്ലാം ദൈവം തമ്പുരാന്റെ ഓരോരോ പരീക്ഷകളാ. പരമാവധി പരീക്ഷിക്കും. അപ്പോഴൊക്കെ നമ്മൾ വിശ്വാസം വിടാതെ പിടിച്ചു നിൽക്കണം. ഒടുവിൽ അദ്ദേഹം നമ്മുടെ സങ്കടങ്ങൾ എടുത്തു മാറ്റും. മോളെ അയാൾ ഉപദ്രവിക്കോ മറ്റോ? ഇല്ലെന്നാ ഇവള് പറഞ്ഞത്. അതും ഒരു ഭാഗ്യം. പത്രത്തിലിപ്പോ എന്തൊക്കെയാ നമ്മൾ വായിക്കുന്നത്? പെൺമക്കളുള്ള രക്ഷിതാക്കളുടെ മനസ്സ് തീയ. അത്രമാത്രം ഭയങ്കരമായിട്ടുണ്ട് നമ്മുടെ നാട്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. വരുന്ന വഴിക്ക് ഞാൻ ഒരു സോഡ കുടിച്ചു. പിന്നെ വിശാലിനെ അന്വേഷിച്ചുള്ള ഈ നടപ്പ് ഇനി വേണ്ടെന്ന് വെക്കണം. കിട്ടാനുള്ള സംഖ്യ എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ തന്നേക്കാം. ഒരു തീയതി നിശ്ചയിച്ച് പറഞ്ഞാ മതി. അത് വേണ്ട. വിശാലിന് കൊടുത്ത പണം അവൻ തന്നെ വീട്ടണം. അതെന്റെ ഒരു വാശിയാ. പിള്ളേർ ഓരോരോ കടങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് തന്തമാര് നടന്ന് വീട്ടുക. അതൊരു ശരിയായ പരിപാടിയല്ല. പിള്ളേർക്കും വേണമല്ലോ ഒരു ചുമതലാബോധമൊക്കെ. അവൻ എവിടെയാണെന്ന് ഒരു വിവരവുമില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് തിരക്കൊന്നുമില്ല. തരുമ്പോ തന്നാ മതി. ഇങ്ങനൊരു പലിശക്കാരൻ ഇതാദ്യമാ. ഞാൻ പലിശക്ക് പണം കൊടുക്കും നേര. എന്നുവെച്ച് കടക്കാരന്റെ കഴുത്തിനു പിടിച്ച് ശ്വാസം മുട്ടിക്കുകയല്ല. ഇല്ലാഞ്ഞിട്ടാണല്ലോ എന്നോട് മേടിക്കുന്നത്. നിനക്ക് രണ്ടു കുപ്പായമുണ്ടെങ്കിൽ ഒന്നില്ലാത്തവന് നൽകുക എന്നാണ് ക്രിസ്തുദേവൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത്തിരി പലിശ കൂടി വാങ്ങുന്നു, ആ വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും മോളെ തിരിച്ചു കിട്ടിയല്ലോ, ആ സന്തോഷത്തോടെ എനിക്ക് തിരിച്ചു പോവാം. നിങ്ങൾ ഒരു കാര്യം ചെയ്, ആ ഫോൺ നമ്പർ ഇങ്ങ് തന്നാട്ടെ. അവൻ വന്നാൽ ഉടനെ ഞാൻ അറിയിക്കാം. എനിക്ക് ഫോണൊന്നുമില്ല. സാരമില്ലെന്നേ, ഞാൻ ഇനി വരാം. യാത്ര ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. പോട്ടെ മോളെ, സൂക്ഷിക്കണേ, കാലം മഹാമോശമാ. വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയും മനുഷ്യരുണ്ടോ? എനിക്കെന്തോ ഒരു സംശയം പോലെ. എന്താ? ഇയാൾ ഇനി ഡാനിയലിന്റെ ഏജന്റോ മറ്റോ ആണോ? വിശാലേട്ടൻ ഇവിടെ ഉണ്ടോ എന്ന് സൂത്രത്തിൽ അറിയാൻ വന്നതാവോ?
ഞാൻ ആ വഴിക്ക് ആലോചിച്ചില്ല. അങ്ങനെ ആയിരിക്കോ ഈശ്വര, ഇക്കാലത്ത് ആരെ വിശ്വസിക്കും?